അതെ, ഈ ദുനിയാവിന് കീഴിലുള്ള എന്തും നമ്മളെ ഫാസിനേറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് അല്ലേ? അങ്ങനെ ആയിരിക്കണം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കുഞ്ഞു ചാനൽ ട്രാവൽ ടോക്സിലേക്ക് സുസ്വാഗതം. എൻ്റെ പേര് പ്രശാന്ത് എന്നാണ്. ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ നിങ്ങളെ അങ്ങനെ ഫാസിനേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ജിയോഗ്രഫിക്കൽ റീജിയനിലേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നത്. ആ പേര് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ പലർക്കും അറിയാം. എന്നാൽ ചില കൂട്ടുകാർക്കെങ്കിലും അതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. ആ പേര് മറ്റൊന്നുമല്ല, സ്കാൻഡിനേവിയ. നോർത്തേൺ യൂറോപ്പിൻ്റെ സ്കാൻഡിനേവിയൻ പെനിൻസുലയുടെ ഒരു ഭാഗമാണ് കേട്ടോ ഈ സ്കാൻഡിനേവിയ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ എന്നീ മൂന്ന് രാജ്യങ്ങളാണുള്ളത്. എന്നാൽ വൈഡായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഫിൻലൻഡ്, ഐസ്ലൻഡ്, അലാൻഡ് ഐലൻഡ്സ്, ഫെറോ ഐലൻഡ്സും കൂടെ ഇതിനകത്ത് വരും. അന്നേരം ഈ രാജ്യങ്ങളിലേക്ക് നടത്തിയ ആ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു യാത്രയുടെ കഥയാണ് ഇനി വരുന്ന വീഡിയോസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ആ യാത്രയിലേക്ക് പോവാം അല്ലേ. ഈ സ്കാൻഡിനേവിയ എന്ന് പറയുന്ന പേര് വന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ശരിക്കും ഒരു മിത്താണ്, പലപ്പോഴും മിത്താണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. ഐലൻഡ് ഓഫ് സ്കാദി എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ടായിരുന്നു കേട്ടോ. നോർവീജിയൻ ഗോഡസ് ആയിരുന്നു സ്കാദി, അതായത് ഹാംഫുൾ, ഡാമേജ് അല്ലെങ്കിൽ ഡേഞ്ചർ എന്ന അർത്ഥം വരുന്ന ഒരു ഗോഡസ് ആയിരുന്നു. അതിന് പേരിലാണ് സ്കാൻഡിനേവിയ അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ദ ഐലൻഡ്സ് ഓഫ് ഡേഞ്ചർ എന്ന്. വളരെ രസകരമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ഐസ് ഏജിന്റെ ബാക്കി പത്രമാണെന്ന് പറയാം ഈ ഫ്യോർഡ്സ് ഒക്കെ. അതുപോലെ തന്നെ ഒരു വോൾക്കാനിക്, നമ്മൾ ഐസ്ലൻഡിന്റെ ഒക്കെ ചരിത്രം നോക്കുകയാണെങ്കിൽ, നോർവീജിയൻ അതിൻ്റെ ഒക്കെ ചരിത്രം നോക്കി, ഒരു വോൾക്കാനിക് ആക്ടിവിറ്റിയുടെ ഇതുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കണം അതിനെ ഐലൻഡ് ഓഫ് ഡേഞ്ചർ എന്ന് പറയുന്നത്. സ്കാൻഡിനേവിയ എന്ന് പറയുന്ന പേര് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന മൂന്ന് നാച്ചുറൽ ഫിനോമിനൻസ് ആണ്. സ്കാൻഡിനേവിയൻ മൗണ്ടൻസ് ഉണ്ട്, നോർവീജിയൻ ഫ്യോർഡ്സ്, നോർത്തേൺ ലൈറ്റ്സ്. നോർത്തേൺ ലൈറ്റ്സ് എന്ന് പറയുന്ന അറോറ ബോറിയാലിസും അതുപോലെ പോളാർ ലൈറ്റ്സ് എന്നൊക്കെ പറയാം. സ്കാൻഡിനേവിയൻ മൗണ്ടൻസ് എന്ന് പറയുന്നത് ഈ പെനിൻസുലയിലെ വളരെ എൻഷ്യൻ്റ് ആയിട്ടുള്ളൊരു മൗണ്ടൻ റേഞ്ച് ആണ്. നോർവീജിയൻ ഫ്യോർഡ്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അത് ഐസ് ഏജില് ഈ ഐസിന്റെ സെറ്റിൽമെന്റും ഇറോഷനും ഒക്കെ കൊണ്ടുണ്ടായ ഒരു യു ഷേപ്പ് വാലിയാണ്. ശരിക്കും കടലിലേക്കുള്ള ഇൻലെറ്റ് ആണ്. വളരെ നീളമുള്ളതും നാരോ ആയിട്ടുള്ളതും വളരെ ഡെപ്തിലുള്ളതും, പലപ്പോഴും സീ ലെവലിൽ നിന്നൊക്കെ ഒരു കിലോമീറ്റർ ഒക്കെ ഡെപ്ത് വരുന്നുണ്ട് നോർവീജിയൻ ഫ്യോർഡ്സ് ഒക്കെ വരുമ്പോഴേ. ലോകത്തിലെ തന്നെ നാച്ചുറൽ ഫിനോ, മനോഹരമായ നാച്ചുറൽ ഫിനോമിനൻസ് എടുക്കുകയാണെങ്കിൽ അതിലൊന്ന് നോർവീജിയൻ ഫ്യോർഡ്സ് തന്നെയാണ്. അത് കുറേ ഉണ്ട് കേട്ടോ. അതിൽ പ്രധാനം ഗീറേങ്കി ഫ്യോർഡ്സ്, അതുപോലെ ന്യൂറോ ഫ്യോർഡ്സ് എന്നുള്ളവയാണ്. ഇത് പിന്നീട് ഐസ് ഏജ് ഒക്കെ കഴിഞ്ഞിട്ട് അത് മെൽറ്റ് ആവുകയും വളരെ ശക്തമായിട്ടുള്ള ഫ്രഷ് വാട്ടറും ചിലതൊക്കെ സീ വാട്ടറും ഒക്കെയുള്ള ഉപ്പുവെള്ളം, സോൾട്ട് വാട്ടറുമായിട്ടുള്ള ഫ്യോർഡ്സാണ് ഉണ്ടായത്. നമ്മൾ നോർവേയിലൊക്കെ പോകുമ്പോൾ ഈ ഒരു അണ്ടർ കറൻസിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന പല സംരംഭങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അറോറ ബോറിയാലിസ്, നമ്മൾ നോർത്തേൺ ലൈറ്റ്സ് എന്നും പോളാർ ലൈറ്റ്സ് എന്നും. അത് ശരിക്കും നമ്മുടെ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്, സോളാർ വിൻഡ് വരുമ്പോഴും ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് ആണ് അതിന് കാരണം. ആ ഡിസ്റ്റർബൻസിൽ ഇലക്ട്രോൺസും പ്രോട്ടോൺസും അപ്പർ അറ്റ്മോസ്ഫിയർ റിലീസ് ആവുന്നു. അങ്ങനെ ഉണ്ടാകുന്ന അയണൈസേഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഉണ്ടാകുന്ന ലൈറ്റിൻ്റെ ഒരു എമിഷനാണ് നമുക്ക് കാണുന്ന, ആ കളറായിട്ട് തോന്നുന്നത്. അത് പലപ്പോഴായിട്ടും റെഡ് ഉണ്ട്, ഗ്രീനിഷ് ഉണ്ട്, അതുപോലെ ബ്ലൂ, യെല്ലോ, അങ്ങനെ പല കളറിലും നമുക്ക് കാണുവാൻ സാധിക്കും. അതും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ലോകത്തെ മനോഹരമായ നാച്ചുറൽ ഫിനോമൻസിൽ കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ് നോർത്തേൺ ലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി യാത്രയിലേക്ക് വരുവാണെങ്കിൽ സ്കാൻഡിനേവിയ മെയിൻലാൻഡിലുള്ള മൂന്ന് പ്രധാന രാജ്യങ്ങളുണ്ട്, ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ. അത് എക്സ്പ്ലോർ ചെയ്യുകയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ ഈ യാത്ര എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ അറിയും, അന്നേരം അത് നമ്മളെ ഇങ്ങനെ ഫാസിനേറ്റ് ചെയ്യിപ്പിക്കും, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തോന്നും. അങ്ങനെയാണ് യാത്ര രൂപപ്പെടുന്നതെന്ന് പറയുന്നത്. ഇതിനും ഉണ്ടായിരുന്നു ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അത് തീർച്ചയായിട്ടും നോർവീജിയൻ ഫ്യോർഡ്സും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട, നിങ്ങൾക്കറിയായിരിക്കും വൈക്കിങ്സിൻ്റെ ഒരു സിവിലൈസേഷൻ, അത് നോർവേയിലാണ് ശരിക്കും അത് ഫോം ചെയ്തത്. പിന്നീട് സ്കാൻഡിനേവിയൻ നാടുകളിലും യൂറോപ്പിൻ, എൻ്റെ യൂറോപ്പും, ഈ നോർത്ത് അമേരിക്കയും ആഫ്രിക്കയും ഒക്കെ ആധിപത്യം ഉറപ്പിച്ച ഒരു വലിയ എംപയറായിട്ട് മാറുമായിരുന്നു. അവരുടെ മിലിറ്ററിയുടെയും അതുപോലെ തന്നെ ട്രേഡിൻ്റെയും ഒക്കെ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. ആ ഒരു വൈക്കിംഗ് സംസ്കാരം പിന്നീട് നശിച്ചു പോയി, ഡിസ്പേഴ്സ് ആയി പോവുകയും ചെയ്തായിരുന്നു. അത് ഇപ്പോഴ് നോർവേയിൽ നോർവീജിയൻ ഫ്യോർഡ്സ്, ന്യൂറോ ഫ്യോർഡ്സ് ഉണ്ട് കേട്ടോ, അവിടെ ഒരു ഗുഡ്വാങ്ങൻ എന്ന് പറയുന്ന ഒരു വില്ലേജിൻ്റെ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഒരു കൂടെ ഒന്ന് താമസിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അതാണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. യാത്ര തുടങ്ങുന്ന ദുബായിൽ നിന്നായിരുന്നു നേരെ പോയത്. ഡെൻമാർക്കിൻ്റെ തലസ്ഥാന നഗരമായ കോപ്പൻഹേഗനിലേക്കായിരുന്നു. കോപ്പൻഹേഗനിൽ ഈ ഡാനിഷ് ലൈഫ് സ്റ്റൈൽ എക്സ്പീരിയൻസ് ചെയ്യായിരുന്നു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ കുറേ റോയൽ പാലസസ് ഉള്ള സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ ആർക്കിടെക്ചറിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ലുസേണിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, അതിനകത്ത് ഒരു ലൈൻ ഡയമോണിമെൻ്റ് ഉണ്ട്, ലോൺ ടെക്മാൽ എന്ന് പറയുന്നത്. അതിൻ്റെ ശില്പി തൊവാട്സൻ്റെ ജന്മദേശം കൂടാണ് കോപ്പൻഹേഗൻ എന്ന് പറയുന്നത്. പിന്നെ ഒട്ടേറെ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഹാവൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ഒരു ഹിപ്പി വില്ലേജ് ഉണ്ട്, ഫ്രീ ടൗൺ ക്രിസ്ത്യാനിയ എന്ന് പറയുന്നത്.
അത് എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ ന്യൂ ഹാവൻ നെയ് ഹാവൻ, അവിടെ കനാലുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു പ്രദേശം, അത് എക്സ്പീരിയൻസ് ചെയ്യുക. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് നോർവേയിലെ ബർഗനായിരുന്നു. നോർവേയുടെ ക്യാപിറ്റൽ ഓസ്ലോ, അത് ഞങ്ങൾ ഒഴിവാക്കിയായിരുന്നു, ടിപ്പിക്കലായിട്ടുള്ള ഒരു ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട്. മാത്രമല്ല 7 ഹില്ലിൻ്റെ ഇടയ്ക്കുള്ള ഒരു മനോഹരമായ ഒരു നഗരമാണ് ബർഗൻ എന്ന് പറയുന്നത്. അന്നേരം ബർഗനിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഫ്ലാമിലേക്കാണ്. ബർഗനിൽ നിന്ന് ഫ്ലാമിലോട്ട് പോകുന്ന ഒരു ട്രെയിൻ ജേണി ഉണ്ട് കേട്ടോ. അത് 2 ട്രെയിൻ കയറിയിട്ടാണ്, ഒന്ന് ബർഗൻ ടു മിർദാൽ, അതുപോലെ തന്നെ മിർദാൽ ടു ഫ്ലാം എന്ന് പറയുന്നത്. 2 ട്രെയിൻ കയറിയിട്ടാണ് പോകുന്നത്. എനിക്ക് പറയുവാണെങ്കിൽ ലോകത്തിലെ തന്നെ ട്രെയിൻ റൂട്ടിൽ ഏറ്റവും മനോഹരമായ റൂട്ടിൽ ഒന്നാണ് ഈ ഒരു ബർഗൻ ടു ഫ്ലാം എന്ന് പറയുന്നത്. അത് മിർദാൽ കഴിഞ്ഞിട്ട് നമ്മൾ യോസ്മാസ് എന്ന് പറയുന്ന ഒരു വാട്ടർഫോളിൻ്റെ അവിടെ വരുന്നുണ്ട്. അതിമനോഹരമായ ഒരു വാട്ടർഫോൾ, അത് ട്രെയിൻ അവിടെ 5 മിനിറ്റ് അവിടെ നിർത്തുന്നുണ്ട്. ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാസ്മരികവും അതോടൊപ്പം തന്നെ ഏറ്റവും ഭീകരവുമായ ഒരു വാട്ടർഫോൾ, കുതിച്ച് തല്ലി വരുന്ന ഒരു വാട്ടർഫോൾ. അതിനൊരു കഥയുണ്ട്. പണ്ട് ഈ ഗന്ധർവ യക്ഷി സങ്കല്പങ്ങൾ, നിംഫിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ, അങ്ങനെ ആൾക്കാരെ വശീകരിച്ച് കൊണ്ടുപോയി കൊലപ്പെടുത്തുന്ന ഒരു നിംഫിൻ്റെ ഒരു കഥയുണ്ട് അതിൻ്റെ പിന്നിൽ. അതായത് ഇതാ അവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുക, എങ്ങനെ മനോഹരമായിട്ട് ടൂറിസത്തിന് വേണ്ടി ഒരു മിത്ത് റീക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഈ ഒരു നോർവീജിയൻ നിംഫ് ചാൻഡ് വരുന്നുണ്ട്. ഒരു സംഗീതം, വളരെ മനോഹരമായ, വളരെ ഫീലിംഗ് ആയിട്ടുള്ളൊരു സംഗീതമാണ്. അവിടുന്ന് ഒരു വാട്ടർ ഹൗസ് ഉണ്ട്, പവർ ഹൗസ് ഉണ്ട്. അവിടുന്ന് ഒരു ലേഡി ഈ നിംഫിൻ്റെയൊക്കെ ഒരു ഫെയറി ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ഒരു ഡാൻസ് വന്നിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ, ഈ വാട്ടർഫോളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഡാൻസ് ചെയ്യുന്നത് എന്താ പറയുന്നത്, അവിസ്മരണീയം അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം. ഞാൻ പറഞ്ഞല്ലോ, ഈ വാട്ടർഫോൾ എന്ന് പറയുന്ന ഒരേ സമയത്ത് മാസ്മരികതയും അതോടൊപ്പം തന്നെ അതിൻ്റെ ഭീകരതയും ഒഴിവാക്കുന്നത്, അതിൻ്റെ പിക്ചർ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഫ്ലാം എത്തുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ അവിടെ ഇറങ്ങിയായിരുന്നു. അവിടെ ഇറങ്ങിയിട്ട് ഒരു ചെറിയ ഹൈക്ക്, ഞാൻ ഹൈക്കും ട്രക്കും തമ്മിൽ പറഞ്ഞായിരുന്നു, വ്യക്തമായ പാതയുള്ളു, വൈഫും കുഞ്ഞും ഉള്ളതുകൊണ്ട് അത് ചെറിയൊരു പാത, ചെറിയൊരു ഹൈക്ക് നടത്തിയിട്ട് ഒരു വെള്ളച്ചാട്ടൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഫ്ലാമിലെത്തി. ഫ്ലാമിൽ നിന്ന് ഞങ്ങളൊരു ഫെറി, ഒരു ബോട്ട് ഒരു ഉണ്ട്, ഫെറി എടുത്തിട്ട് നേരെ പോയത് ഗുഡ്ബാങ്കനിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഗുഡ്ബാങ്കൻ എന്ന് പറയുന്നത് ന്യൂറോ ഫ്യോർഡ്സിൻ്റെ അവിടെ ഒരു എനിക്ക് തോന്നുന്നൊരു 5 വലിയ വാട്ടർഫോളിൻ്റെ ഇടയ്ക്കൂടെ, അതുപോലെ തന്നെ 20 ചെറു വാട്ടർഫോളിൻ്റെ ആ ഇടയ്ക്കൂടെ 2 മണിക്കൂർ യാത്രയാണ് ഗുഡ്ബാങ്കനിലേക്ക്. അങ്ങനെ ഗുഡ്ബാങ്കനിലെത്തി ആ വൈക്കിംഗ് വില്ലേജിൽ ഞങ്ങൾ അവിടെ താമസിച്ചു. ശരിക്കും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു അത്. വൈക്കിങ്സിൻ്റെ കുറിച്ച് കൂടുതൽ അറിയാനും അവരുടെ ജീവിതചര്യയെക്കുറിച്ചും അവരുടെ എന്തു പറയുന്ന ഒരു ഫ്രെയിം സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ അറിയാനും, ആ സിവിലൈസേഷൻ റീക്രിയേറ്റ് ചെയ്യായിരുന്നു കേട്ടോ അവിടെ. വളരെ ഒരു എനിക്ക് മറക്കാൻ പറ്റാത്ത ജീവിതത്തിൽ കിട്ടിയ ഇൻഫർമേഷൻസ്, നോളേജിൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഗുഡ്ബാങ്കിനുള്ളായിരുന്നു. അവിടുന്ന് ഞങ്ങൾ അടുത്ത ദിവസം ഞങ്ങൾ തിരിച്ച് വോസിലെത്തുകയും വോസിൽ നിന്ന് ബർഗനിലെത്തി, ബർഗനിൽ നിന്ന് ഞങ്ങൾ സ്റ്റോക്ക്ഹോമിൽ, സ്വീഡൻ്റെ തലസ്ഥാന നഗരമായ സ്റ്റോക്ക്ഹോമിലെത്തുമായിരുന്നു. ഇതായിരുന്നു യാത്രയുടെ. സ്വിറ്റ്സർലൻഡ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ എക്സ്പെൻസീവായിട്ടുള്ളൊരു യാത്രയാണ് സ്വിറ്റ്സർലൻഡ്. എന്നാൽ സ്കാൻഡിനേവിയൻ യാത്ര എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡ് യാത്രയെക്കാട്ടി ഒരു 2 ഇരട്ടിയെങ്കിലും എക്സ്പെൻസീവാണ്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് വഴി നമുക്കത് അഫോർഡബിൾ ആക്കാൻ പറ്റും. നേരത്തെയുള്ള പ്ലാനിങ്, അതാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു 4 മുമ്പെങ്കിലും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ വലിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ബുക്ക് ചെയ്യുമ്പോൾ 1-2 ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ചില ദിവസങ്ങളിൽ വളരെ റേറ്റ് കുറച്ച് കിട്ടും. ഉദാഹരണം ചൊവ്വ, ബുധൻ വൈകുന്നേരങ്ങളിലൊക്കെ അവർ റേറ്റ് ഓഫർ വെക്കുന്ന പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുക്കീസ് ക്ലിയർ ചെയ്യാൻ മറക്കരുത്. നേരത്തെ നമ്മൾ സെർച്ച് ചെയ്തതിൻ്റെ ഡേറ്റാസ് ഉണ്ടെങ്കിൽ ആ വില അതിനകത്ത് റിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ട് കുക്കീസ് ക്ലിയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ അക്കോമഡേഷനാണ് 2 കാര്യം. നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്, hotel.com, booking.com, Airbnb, അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സെർച്ച് സൈറ്റ്സ് ഉണ്ട്. അതിൽ വഴി സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഡേറ്റ എടുത്ത്, ഞാൻ പറയുന്നത് ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യുക, എന്നിട്ട് റേറ്റ് കമ്പയർ ചെയ്യുക. പലപ്പോഴും നമുക്ക് ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഒരു ഡിസ്കൗണ്ട്, അതുപോലെ തന്നെ ഫെസിലിറ്റീസ് നമുക്ക് കിട്ടാറുണ്ട്. അത് നോക്കുക. അല്ലെങ്കിൽ Airbnb നല്ലൊരു ഓപ്ഷനാണ്, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. അതുപോലെ വില്ലാസും Airbnb-യിലുള്ള അതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കിച്ചൺ ഫെസിലിറ്റീസും കൂടെ കിട്ടുന്നുണ്ട്, കുക്ക് ചെയ്യാനുള്ള ഇതുണ്ട്. കാരണം ഫുഡ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസീവ് തന്നെയാണ് അവിടെ. അല്ലെങ്കിൽ കോച്ച് സർഫിംഗ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോളോ ട്രാവലേഴ്സിനൊക്കെ ആണെങ്കിൽ ഫാമിലി ആകുമ്പോൾ അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത് കൺവീനിയൻ്റ് അല്ല.
ഇനി ഫുഡിന്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഹോട്ടൽസ് ആണെങ്കിൽ അത് ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് ബുക്ക് ചെയ്യുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എയർബിആൻബി പോലുള്ളവയാണെങ്കിൽ നമുക്ക് കിച്ചൺ ഫെസിലിറ്റീസ് കിട്ടും നേരത്തെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ നെറ്റോ 7-11 മുതലായവ നല്ലൊരു ഓപ്ഷനാണ് ഇവിടെ കുക്ക് ഫുഡ് കിട്ടും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വാങ്ങി നമുക്ക് സലാഡ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അതൊക്കെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും പിന്നെ ഹോട്ടൽസിലുള്ള ഇതെന്ന് പറഞ്ഞാൽ ഈ ലഞ്ച് ടൈമിൽ പ്രത്യേക ഓഫർ ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ കൊടുക്കുന്നുണ്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും നൈറ്റിൽ എക്സ്പെൻസീവ് ആണ് ഞാൻ പോകാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത് സലാഡ് മാക്സിമം കഴിക്കുകയാണ് ആരോഗ്യത്തിനും അത് തന്നെയാണ് നല്ലത് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഒരു നഗരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നടന്നു നമുക്ക് സൈക്കിൾ ഇപ്പം ഡെൻമാർക്ക് കോപ്പൻഹേഗൻ എന്ന് പറയുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ സൈക്കിൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആരോഗ്യത്തിനും നല്ലതാണ് നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാനും അത് വളരെ നല്ലതാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റും ട്രെയിനുണ്ട് ബസ്സുണ്ട് മെട്രോ ഉണ്ട് ചിലയിടത്ത് അതുപോലെ തന്നെ ഫെറി ഉണ്ട് ട്രാം ഉണ്ട് അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് നമുക്ക് പൊതുവെ പിന്നെ വെള്ളത്തിൻ്റെ വളരെ എക്സ്പെൻസീവ് ആണ് പലപ്പോഴും പറയാറുണ്ട് ബിയറിനെക്കാട്ടി എക്സ്പെൻസീവ് ആണ് വെള്ളം എന്ന് പറയുന്നത് പക്ഷേ അവിടുത്തെ പോർട്ടബിൾ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ടല്ലോ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അത് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ടാപ്പ് ഫൗണ്ടൻ എന്നിവയിൽ നിന്ന് പിടിക്കാം വളരെ എന്താ പറയുന്നത് ഹൈജീനിക് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് അവിടെയുള്ള ഡിസിൻഫെക്ഷനും പ്രോപ്പറായിട്ടുള്ളതാണ് അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇതെൻ്റെ ജീവിതത്തിൽ നടത്തിയ ഏറ്റവും വലിയ യാത്രയിൽ ഒന്ന് തന്നെയായിരുന്നു അന്നേരം കിട്ടിയ ഇൻഫോർമേഷൻസ് നോളേജും ഒക്കെ നിങ്ങളുമായിട്ട് മാക്സിമം ഷെയർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ എല്ലാ വീഡിയോസും ചെയ്യുന്നത് അതുപോലെയാണ് ഇതും അങ്ങനെ തന്നെയായിരിക്കും ഇനി വരുന്ന വീഡിയോസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് കാരണം ആ വീഡിയോയിൽ ഇത് പറയാതെ നിങ്ങളെ ബോറടിപ്പിക്കാതെ ഈ വീഡിയോയിൽ ഇത് ചെയ്ത് ഒരു ആ ട്രാക്കിലേക്ക് കൊണ്ടുപോകാമായിരുന്നു ലക്ഷ്യം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരത്തുള്ളൂ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ അടുത്ത വീഡിയോ ഒരു രക്ഷയില്ലാത്ത വീഡിയോ എടുക്കുക ഭയങ്കര രസമാണ് നോവയിൽ എത്തുമ്പോഴല്ലോ ന്യൂ ഫ്യൂഡ്സിൻ്റെ പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ണി കാണുന്ന ഭംഗി ക്യാമറയിലേക്കൂടെ ഒന്ന് എത്ര ഇപ്പോൾ ഞാനൊരു കണ്ണിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ക്ലാരിറ്റി എന്നിട്ട് എനിക്ക് കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാനേ എത്രത്തോളം സക്സസ്ഫുൾ ആവും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഒരു ഡൗട്ടുണ്ട് എന്നാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ നന്ദി നമസ്കാരം